മാർബിൾ കാണുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഞാനിപ്പോ രാജസ്ഥാനിലാണ്. പക്ഷെ രാജസ്ഥാനാണ് കേട്ടോ, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്, വയനാട്ടിലാണ്. അതും നല്ല ഓഫേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു മാർബിൾ കിട്ടുന്നത്. അപ്പൊ ഓഫർ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും വില ഉടായ്പ, ഉടായ്പ ഒന്നുമില്ല കേട്ടോ. നല്ല ഓഫറിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം കളക്ഷൻ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള മാർബിൾസ്, അതും എവിടെ കിട്ടാന്ന് അറിയോ? വയനാട്. അപ്പൊ എവിടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. വരൂ, നമ്മളിപ്പോൾ ഉള്ളത് കാട്ടുമാടം മാർബിൾ ആൻഡ് ഗ്രൈനൈറ്റ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 25% ഓഫിനൊക്കെ ഗ്രൈനൈറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഓഫർ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അറിയിക്കണം എന്നുള്ള ചുമതല എനിക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടല്ലോ? ഇവിടെ വെള്ളം ഒഴിച്ച് കളിക്കുകയാണോ നിങ്ങൾ? ഞാനും വെള്ളം ഒഴിച്ചോട്ടെ. അല്ല, ഓണറാണോ? ഒരു വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് വെച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഈ നടക്കുന്നത്? വെള്ളം ഒഴിച്ച് കളിക്കുകയാണോ? അല്ലല്ല, അതായത് നമ്മളിപ്പോൾ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, ഈ NRI കസ്റ്റമേഴ്സ്, ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ നമ്മുടെ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇതിനെ ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലർക്ക് ഡയറക്റ്റ് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സിന് കറക്റ്റ് ഇവരെ സൈസ്, മെറ്റീരിയലിൻ്റെ സൈസ് ഡീറ്റെയിൽസ്, കറക്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓൺലൈൻ ത്രൂ മെഷർമെന്റ് കാണിച്ചു കൊടുക്കണം അല്ലേ? അതായത് നമ്മൾ ഇതിന്റെ സ്ലാബിന്റെ സൈസ്, ഇപ്പൊ നീളം, വീതി കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന്റെ റീസൺ എന്താ? വെള്ളം ഒഴിക്കുന്ന ഇതിന്റെ കറക്റ്റ് ഫിഗർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വെയിലതല്ല, അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോളിഷ് ചെയ്യാനുള്ള നമ്മൾ ആ ഒരു രൂപ ഉണ്ടല്ലോ, മാർബിൾ വിരിച്ച് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യാനുള്ള ആ ഒരു പാറ്റേൺസ് കറക്റ്റ് മനസ്സിലാവും. അവർക്ക് ജസ്റ്റ് വീഡിയോ കോൾ, ചില കസ്റ്റമേഴ്സിന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും, ചിലർക്ക് കറക്റ്റ് വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. നല്ലൊരു ഡിസൈൻ ആണോ ഇതിന്റെ? റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ 85 ആ റേഞ്ചിൽ വരുന്ന, ഇത് മോർ ചാനൽ വരുന്ന അല്ലാണ്ട് 85 ആ റേഞ്ച് വരുന്ന കല്ലാണ്. വേറെ ഫില്ലിങ്സ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും വരുന്നില്ല. ഗ്രാനൈറ്റിന്റെ റേറ്റ് ആണ് പറഞ്ഞത്? മാർബിൾ, അതെ. അല്ല, സോറി, മാർബിളിന്റെ റേറ്റ് ആണ് പറഞ്ഞത്? 85 ആയിരുന്നു. അടിപൊളിയല്ലേ. ആ, ഞങ്ങൾ ഇത് ഇപ്പോ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോ 65 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ്. പ്രീമിയം മെറ്റീരിയൽസ് തന്നെ 65 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതില് എത്ര വരെ പോകും നമുക്ക് റേറ്റ്? 250 up to 260 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. എല്ലാ റേഞ്ചും നിങ്ങൾക്ക് ലോ വേണമെങ്കിൽ ലോ എടുക്കാം, മീഡിയം വേണമെങ്കിൽ മീഡിയം, ഹൈ വേണമെങ്കിൽ ഹൈ. ഞാനൊരു വെൽക്കം ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോയില് വെൽക്കം ചെയ്യാണ്. ഇവിടുത്തെ ഓണറാണ് കാട്ടുമാടം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സ്. അപ്പൊ ഈ ഒരു കട മാത്രല്ല, ഇവര് ഈ ഒരു ഫീൽഡില് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ 25% ഓഫ് നടക്കുന്നുണ്ട്. അതെ, അതായത് 25% ഓഫേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ചില കസ്റ്റമേഴ്സ് രാജസ്ഥാനിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയായിരിക്കും, രാജസ്ഥാനിൽ പോയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ സിംഗിൾ കണ്ടെയ്നർ, രണ്ട് കണ്ടെയ്നർ മാക്സിമം പർച്ചേസ് ചെയ്യും. നമ്മളെന്ന് പറഞ്ഞ ബൾക്ക് പർച്ചേസ് ആണ്. നമ്മൾ ഈ വോളിയം ഡിസ്കൗണ്ട് ഉണ്ട്, ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോളിയം ഡിസ്കൗണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഇവർ ഡയറക്റ്റ് പോയി എടുക്കുന്നതിനെക്കാട്ടും 25% കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതി നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളാകുമ്പോ നമുക്ക് വൺ ടൈം പർച്ചേസ് ആണ്, നമ്മള് ഒരു ഒറ്റ തവണയാണ് വീട് വെക്കുന്നത്. അപ്പൊ വൺ ടൈം പർച്ചേസ് ഇവരെന്ന് പറയുമ്പോൾ ബൾക്ക് എപ്പോഴും പർച്ചേസ് ചെയ്തോണ്ടിരിക്കണ, കാരണം രാജസ്ഥാനിൽ കിട്ടുന്നേക്കാളും റേറ്റ് കുറവിന് നമുക്ക്. ഇപ്പൊ ഒരു കൺസ്യൂമർ എടുക്കുന്നതിനെക്കാട്ടും നല്ല മെറ്റീരിയൽ, അതായത് റേറ്റ് മാത്രമല്ല നല്ല മെറ്റീരിയൽ, ക്വാളിറ്റി മെറ്റീരിയൽ, അതായത് ഫില്ലിങ്ങോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയൽ അവർക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വന്നത്, ഫ്രണ്ടിന്റെ വീട്ടിലും ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അതും ഫ്രീയിലൊക്കെയാണ് കണ്ടെയ്നറിൽ സാധനങ്ങൾ. നമ്മൾ ഇവിടെ നമ്മൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് സാധനം ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഡെലിവറി ആണ്. ഇപ്പൊ ട്രിവാൻഡ്രം ആണെങ്കിലും ഫ്രീ ആണ്, എത്ര നിയർ ബൈ ആണെങ്കിലും എത്ര ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എല്ലാ 14 ഡിസ്ട്രിക്റ്റിന് പുറമെ തമിഴ്നാട്, കർണാടക വരെ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാനൈറ്റിന്റെ കുറച്ച് കുറച്ച് കൂടുതൽ ഡിസൈൻസ് നമുക്കൊന്ന് കാണിച്ചോട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 85 റേഞ്ച് ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട്. നീളവും വീതി അത്യാവശ്യം അറൗണ്ട് ഒരു സ്ലാബ് തന്നെ 40 square feet സൈസ് വരുന്നുണ്ട്. തിക്നെസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇന്ത്യൻ മാർബിൾ എല്ലാം വരുന്നത് 14-15 വരുന്നത്. ഹാർഡ് മെറ്റീരിയൽ, അതായത് ഇപ്പൊ സോഫ്റ്റ് സ്റ്റോൺസ് വരുന്നുണ്ട്. അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 mm ആ ഒരു തിക്നെസ്സിൽ വരുന്ന സ്റ്റോണുകളും വരുന്നുണ്ട്. ഹാർഡ് സ്റ്റോൺ എല്ലാം 14-15, അതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് തന്നെ. അപ്പൊ ഞാൻ അടുത്ത ഒരു ഇതിലേക്ക് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ഉണ്ട്. അത്യാവശ്യം ഇനിയിപ്പോ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇത് ജസ്റ്റ് ഇന്ത്യൻ മാർബിളിൽ വൈറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് വൈറ്റിൽ വരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 79 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈറ്റിൽ വരുന്നത്. വൈറ്റ് ആകുമ്പോൾ 79 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന് കുറഞ്ഞതും വരുന്നുണ്ട്. ഇപ്പൊ അത് മോർച്ചാനയില് ഗാലക്സി എന്ന് പറഞ്ഞൊരു കല്ലാണ് വരുന്നത്, തൊട്ട് ബാക്കിൽ വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ 55-നും 50-ക്കൊക്കെ മെറ്റീരിയൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ചില കടയിൽ ലോഡ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫില്ലിങ്സ് കാര്യങ്ങൾ വരുന്നത്. ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് 65 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ നേരിട്ട് വന്നില്ലെങ്കിലും നമുക്കത് വീഡിയോ കോൾ ചെയ്തിട്ടായാലും മേടിക്കാനുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം ചില കസ്റ്റമേഴ്സിനൊന്നും വരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. കറക്റ്റ് ഓരോ പ്രൊഡക്റ്റിൻ്റെ അവർക്ക് ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വീഡിയോസ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് അയച്ചു കൊടുക്കൽ മാത്രമാണോ? ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലേബേഴ്സ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ കസ്റ്റമേഴ്സിന് ഇപ്പൊ ലേബേഴ്സിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പോളിഷ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളിപ്പോ നല്ല നല്ല വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ അപ്പൊ എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യും. വീട് എന്ന് പറയുമ്പോ നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് ലാസ്റ്റ് ഘട്ടം എന്നൊക്കെ പറയുമ്പോ നമുക്ക് പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഓഫറിൽ എന്ന് പറയുമ്പോ പല സ്ഥലത്തും ഓഫേഴ്സ് നടക്കണം, പക്ഷെ ചതിയില് പെടാണ്ടിരിക്കുക. ചില ബജറ്റിൻ്റെ വിഷയം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ആഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ചില കസ്റ്റമേഴ്സിന് ഇവിടെ EMI സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഓക്കെ, അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. EMI ബേസിലും വേണമെങ്കിൽ പ്രൊഡക്റ്റുകൾ എടുക്കാം, വിഷയം വരുന്നില്ല. താമസത്തിൽ കസ്റ്റമേഴ്സിന് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ടിംഗ് ഒരു നമുക്ക് ഇത്ര അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാലും മതി. അത് ഏത് ചൂസ് ചെയ്താലും അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അടുത്ത ഡിസൈൻസിലേക്ക് കടന്നാലോ. സംഭവം എന്തായാലും ഒക്കെ മാർബിൾ മാത്രമുള്ള ഇവിടെ മാർബിൾസും ഗ്രാനൈറ്റ്സും ഉണ്ട് രണ്ടും. അതായത് മാർബിൾസ് എല്ലാം വരുന്നത് രാജസ്ഥാനാണ്. ഈ ഗ്രാനൈറ്റ്സ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മെറ്റീരിയൽസ് ഉണ്ട്, ആന്ധ്ര വരുന്നുണ്ട്, ഒറീസ. ഈ മൂന്ന് മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവര് പുതുമയൊന്നല്ല ഈ ഫീൽഡിൽ. കാരണം കണ്ണൂരും ഇവർക്ക് ഷോപ്പ് ഉണ്ട്. കണ്ണൂര് രണ്ടാ മൂന്നാ അല്ല മാർബിൾസിന്റെ ഇവിടെയും കണ്ണൂരാണ്. കൂത്തുപറമ്പ്, കൂത്തുപറമ്പാണ് നമ്മളെ ഷോറൂം വരുന്നത്. പിന്നെ നമ്മളിപ്പോ പുതിയൊരു ഷോറൂമും കൂടി കണ്ണൂർ മാർബിൾസിന്റെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ മാർബിൾ എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോ ഈ ഇറ്റാലിയൻ മാർബിൾ ഒക്കെ ഇത്തിരി വരുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ അതിന്റെ ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് ഇപ്പൊ നമ്മളെ കണ്ണൂർ ഒന്ന് പുതിയതായിട്ട് വരുന്നുണ്ട്. വിത്തിൻ ഒരു 2 മന്ത്സ് കൊണ്ട് അത് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ മാർബിൾ എന്ന് പറയുമ്പോ നമുക്ക് 65 തൊട്ടാണ് സ്റ്റാർട്ട് അല്ലേ? 65 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് റേഞ്ച് കയറി 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 നമുക്കൊരു പ്രീമിയം വേണമെങ്കിൽ ആ രീതിയിലും ഉണ്ട്. പ്ലെയിൻ വൈറ്റിൽ വരുന്ന മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ വൈറ്റിന്റെ ഒരു മോഡൽസ് അപ്പൊ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നല്ല നല്ല വെറൈറ്റികൾ ഇവിടെ കിട്ടും. വീഡിയോ കോൾ ചെയ്യാം, ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. ഇതൊക്കെ നല്ല ഇതൊക്കെ പ്ലെയിൻ വൈറ്റിൽ വരുന്നതാണ്. അത്യാവശ്യം വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും വരാത്ത പ്ലെയിൻ വൈറ്റിൽ വരുന്ന സാധനങ്ങളാണ്. ഈ മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെ വരും? നമുക്ക് പോളിഷ് ചെയ്യുമ്പോൾ എത്ര കൊല്ലം കൂടുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെറിയൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാം. അതായത് ഈ മാർബിളിൻ്റെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ബാക്കിയുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽസും മാർബിളിന് ആയിട്ടുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് പിന്നീട് ഇപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ റീപോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിരിച്ച് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പുത്തൻ പുതുമയായിട്ട് നമ്മൾ ആ വീട് ഉള്ള ആ സെയിം ആ സിറ്റുവേഷൻ 15 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഒന്നുകൂടി റീപോളിഷ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ പുതിയ വീട്ടിൽ വിരിച്ചിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടാവുക അതേ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് മാർബിളിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. അതാണ് എല്ലാവരും ഈ മാർബിളിലേക്ക് ചൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 8 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ റെനോവേഷൻ വർക്കുകളെല്ലാം വീടുകളിൽ ചെയ്യല്ല. അപ്പോൾ ഈ ഫ്ലോറിങ് നിങ്ങൾക്ക് തൊടേണ്ട ആവശ്യം വരുന്നില്ല മാർബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ. ജസ്റ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ബാക്കി ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ടൈൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. ഇതാ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പ്യുവർ വൈറ്റിൽ വരുന്ന പ്ലെയിൻ, അത്യാവശ്യം പ്ലെയിൻ വൈറ്റിൽ വരും. പ്ലെയിൻ വൈറ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. ചിലർക്ക് പ്ലെയിൻ വൈറ്റിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യാനാണ്. ഇനി അടുത്ത ഒരു ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നടന്ന് കാണുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് വരണമെങ്കിൽ വരാം. അപ്പൊ വയനാടാണ് നമ്മുടെ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ. വയനാട് എവിടെയാ ശരിക്കും എക്സാക്ട് പറയുകയാണെങ്കിൽ? വയനാട് പനമരം കൂളിവയൽ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് എനിക്കൊന്ന് വയനാടുള്ള ഏത് കസ്റ്റമേഴ്സ്, വയനാട് നല്ല എല്ലാവർക്കും ഇപ്പൊ വയനാട്ടിലാണെങ്കിൽ പുറമുള്ള എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പനമരം എന്ന് പറഞ്ഞു. പനമരത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സ്കൂളിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ പേര്
നമ്മുടെ പുതിയതായിട്ട് വീട് വെക്കണവർക്ക് ഒരു ചെറിയ ടിപ്പ് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് സാധാരണ എന്ന് പറയുമ്പോ വീട് എന്ന് പറയുമ്പോ ഒരു സ്വപ്നമാണ്, അത് അതിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോ നമുക്ക് വൺ ടൈം ആണ് നമ്മൾ ചെയ്യണത്. അത് കാലാകാലം നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഇത് എപ്പോഴും പൊളിച്ചു മാറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ. അപ്പൊ അതിനൊരു ചെറിയൊരു ടിപ്പ് എന്തെങ്കിലും നിങ്ങൾ, അതായത് നമ്മളിപ്പോ ഫ്ലോറിംഗ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ലോങ് ടേം എന്നുള്ള ഒരു പേർപ്പസിൽ നോക്കാൻ. ഇപ്പൊ ചെറിയ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് വൈസ് നോക്കിയിട്ട് ഇപ്പൊ 10 രൂപ കുറവ് 5 രൂപ കുറവ് നോക്കിയിട്ട് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി നോക്കും. എപ്പോഴും നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയാറെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ചെയ്ത്, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലേബർ കോസ്റ്റ് എന്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ലോ റേഞ്ച് ഇട്ടാലും ഹൈ റേഞ്ച് ഇട്ടാലും ലേബർ കോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിലേതാ ബെസ്റ്റ് ഓപ്ഷൻസ് വരും, അത് ചൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാൻ. അതുമാത്രമല്ല നിങ്ങൾക്ക് നമ്മളെ കൂടുതൽ ഇപ്പോൾ വിരിച്ചാൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മളെ കാട്ടുമാണ മാർബിൾസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, അവർ പറയുന്ന അഭിപ്രായം. നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടുപോയി അവർ വിരിച്ചിട്ട് അവരെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാം. വിരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവരെ സജഷൻ, ചിലപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം അവരൊക്കെ നമ്മൾ റിവ്യൂസ് എടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മളെ ചാനലിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, സെയിം ഈ ഒരു പേരിൽ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഇപ്പോൾ മാർബിൾ എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ പർച്ചേസ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെടുത്ത് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മാർബിളായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ബാക്കി ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ബിസി ഉള്ള ആളാണ്, ഓണറാണ്, അപ്പോൾ താങ്ക് യു. ഞാൻ ഇനി ഇതൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്തോട്ടെ. ഇനി ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ മാനേജറായിട്ട് സംസാരിക്കാം. മാനേജറുടെ പേര് തൻവീർ. തൻവീർ, ഹായ്. വീഡിയോയിൽ വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ, ഇവിടുത്തെ സ്റ്റാഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരുമോ? നമുക്ക് എന്താ പിന്നെ ഗ്രാനൈറ്റ് ഇപ്പം ഇവിടെ ഔട്ട്സൈഡ് ഉള്ളത് ഇന്ത്യൻ മാർബിൾ, എ ടു സെഡ് എല്ലാ മാർബിൾസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് റേഞ്ച് 65 to 250 റേഞ്ചിന്റെ ഉള്ളിലുള്ള. അതായത് ഇന്ത്യൻ മാർബിൾ ഇപ്പം ഉദാഹരണം മോർച്ചാന, മോർവേഡ്, ജി ടി, ടൊറന്റോ, ആസ്പർ, ജെ കെ മോർച്ചാന, അങ്ങനെ ഒരുപാട് വണ്ടർ വൈറ്റ് എല്ലാ ഇന്ത്യൻ മാർബിൾസിലുള്ള എ ടു സെഡ് ഐറ്റംസ്. ഇപ്പോൾ ഇനി ഇറ്റാലിയൻ മാർബിൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് അത് കണ്ണൂർ ഷോറൂം ഇപ്പൊ റീസെന്റ് തുടങ്ങും. അപ്പൊ അവിടെ പോയാലും 3 മന്ത് കൊണ്ട്. അപ്പൊ ഈ വീഡിയോ ഇനി 1 മന്ത് 2 മന്ത് കഴിഞ്ഞിട്ട് കണ്ണൂരാണെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടെയ്നർ നിറച്ച എന്താ ഉള്ളത്? ഇതിലിപ്പം ഗ്രാനൈറ്റ്, രാജസ്ഥാൻ ഗ്രാനൈറ്റ് ആണ് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് കാണിച്ചാലോ എങ്ങനെയാണുള്ളത്? ഗ്രാനൈറ്റിലൊക്കെ വരുമ്പോ നമുക്ക് സ്റ്റാർട്ടിങ് എത്ര വരും? റേറ്റ് പൈസ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ജസ്റ്റ് കൊണ്ടുപോയി. അപ്പൊ ഇതാണ് ഗ്രാനൈറ്റിന്റെ സംഭവം അല്ലേ? കണ്ടെയ്നറിൽ അല്ലേ നിറച്ച്? ഇപ്പൊ ലോഡ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അടിപൊളി. അപ്പൊ ഇതിന്റെ ഒക്കെ എങ്ങനെയാ ഇത് വീഴ്ത്തു ലെങ്ത് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതിപ്പോ ഫ്ലോറിംഗിന് കോമൺ ആയിട്ട് 36-37 ഇഞ്ച് ഹൈറ്റും 10 അല്ലെങ്കിൽ 10 അബോവ് അല്ലെങ്കിൽ 9 അങ്ങനെ ആ ഒരു സൈസില വരുന്നത്. അതിന്റെ തിക്നെസ് ഒക്കെ വരുമ്പോ എത്ര വരും? 60 ആ ഒരു തിക്നെസ്, 60-70 എന്നുള്ളൊരു നോർമൽ. പിന്നെ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ നോക്കിയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി. ഇപ്പൊ ഇതൊക്കെ ഗ്രാനൈറ്റിന്റെ ഒരു സെക്ഷൻ ആണ്. അതിന്റെ വെറൈറ്റികൾ ഒന്ന് കാണിച്ചു തരുമോ, പുതിയ പുതിയ മോഡൽസിന്റെ ഒക്കെ? ഇതിപ്പം ഇതിപ്പോ രാജസ്ഥാനാണ്, ടൈഗർ സ്കിൻ എന്ന് പറയും. ടൈഗറുടെ സ്കിന്നിന്റെ സെയിം ആ ഒരു ഡിസൈൻ അല്ലേ? അതും വാട്ടർ പോളിഷ് ആണ്. ഈ വാട്ടർ പോളിഷ് എന്ന് പറയുമ്പോ എന്താ, ഈ വാട്ടറും ഓയിൽ പോളിഷ് തമ്മിൽ എന്താ വ്യത്യാസം? വാട്ടർ പോളിഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പ്യുവർ നാച്ചുറാലിറ്റി എന്ന് തന്നെ പറയാം. അതായത് ഫുൾ, അതായത് ഇതിൽ വേറെ കെമിക്കൽ ഒന്നുമില്ല. ചില കല്ലിന് അതിൻ്റെ കളർ ഒന്നും കൂടി അട്രാക്ഷൻ വരണേ കുറച്ച് കളറൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ മിക്സ്, വാക്സ്, നമ്മൾ ഈ ഓയിൽ പോളിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്സ് മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതില് നമുക്ക് നമ്മൾ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം വെയിലൊക്കെ കൊള്ളുമ്പോൾ ഫെയ്ഡ് ഔട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ വാട്ടറിന്റെ മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. ഇതാകുമ്പോ ചില ഗ്രാനൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയും, ഇപ്പം പുതിയ വീടുകളൊക്കെ പഴയ പോലെ ഈ സൺസൈഡ് ഇങ്ങനെ വരുന്നില്ല, ഫ്രണ്ടിൽ പെട്ടെന്ന് വെയിലടിക്കുന്നില്ല, സിറ്റ് ഔട്ടിലും വെയിലടിക്കുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലാണോ അല്ലെങ്കിൽ ഫ്രണ്ട് സ്റ്റെപ്പിനാണോ അല്ലെങ്കിൽ ഇന്നർ സൈഡാണോ ചോദിക്കും. ഔട്ടർ സൈഡാണ് നമ്മൾ പറയും ഈ സാധനം എടുക്കാൻ പാടില്ല, ഇങ്ങനെ ഇന്നത് എടുക്കാൻ പാടില്ല. കാരണം ഇത് മാർബിൾ പോലെയല്ല, മാർബിളെല്ലാം ഇന്ത്യൻ മാർബിളെല്ലാം ചില 2-3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ പുറത്ത് വിരിക്കാൻ പറ്റാത്തത്.
അതായത് സോഫ്റ്റ് കല്ലായിരുന്നു, ഇരിക്കാൻ പറ്റാതൊന്നല്ല സോഫ്റ്റ് കല്ലായിരുന്നു. ഇപ്പൊ ഈ ഗ്രാനൈറ്റിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ട്, അതിൽ ചിലത് കളറ് കേറിയതുണ്ടാവാം, പിന്നെ വാട്ടർ പോളിഷ് പക്ക കളർ. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സെയിം ഡിസൈൻ തന്നെ ബാക്ക് സൈഡിലും കാണും, അതാണ് വാട്ടറിന്റെ പറയുന്നത്. ഓയിലാവുമ്പോ നമുക്ക് അത് കറക്റ്റ് മുകളിൽ പോളിഷ് ചെയ്തിട്ട് ഫ്രണ്ടിലും ഓയിൽ ആയാലും ഫ്രണ്ടിലും ബാക്കിലും സെയിം കളറൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വ്യത്യാസം? അത്ര ഒരു 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 ആ ഒരു ഡാർക്കിഷ് ബാക്കിൽ വരാൻ ചാൻസ്, ആ കുറച്ചും കൂടി ആ കളർ ഒരു ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ കൺവേർട്ടഡ് ആയിട്ട് തന്നെ വരും. ഇവിടെ റെഡ് ആണെങ്കിൽ ബാക്കിൽ ബ്ലാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഈ ബ്ലാക്ക് എന്നുള്ള മെറ്റീരിയൽ റെഡിലേക്ക് കൺവേർട്ട് ആക്കി കൊണ്ടുവരുന്നത് കൊണ്ട് അത് കൺവേർട്ടഡ് മെറ്റീരിയൽ എന്നിട്ട് വേറൊരു മെറ്റീരിയൽ ഉണ്ട്. പിന്നെ നമ്മളെങ്ങനെ നമ്മളെ കേരളത്തെ ഈ ഒരു പിന്നെ ബ്ലാക്കും വൈറ്റ് വേണം സെപ്പറേറ്റ് അങ്ങനെ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ്, പ്യുവർ വൈറ്റ് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം. G7 എന്ന് പറയും, G7 ഉള്ളത് അല്ലേ. ഇതൊക്കെ നല്ല തിക്നെസ് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം മറ്റേ ഇതിൽ വെച്ച് നോക്കുമ്പോ തിക്നെസ് കൂടുതലുണ്ട് അല്ലേ ഇതിനല്ലേ. ഓക്കെ, ഇതൊക്കെ ശരിക്കും നമ്മൾ ഫ്ലോറിംഗിന് യൂസ് ചെയ്യുന്നതാണ്. കിച്ചൺ അത് സെപ്പറേറ്റ് ഓരോന്നിനും ഓരോന്നിനും ഉണ്ട് അല്ലെ. കിച്ചൺ കൗണ്ടർ വേറെ, അതുപോലെ അടുക്കളയിലേക്ക് വിരിക്കാൻ വേറെ, ലിവിംഗ് റൂമിലേക്ക് അങ്ങനെ, പിന്നെ സിറ്റ് ഔട്ടിലേക്ക്. ഇത് ഫ്ലോറിനും വിരിക്കാം, കിച്ചൺ കൗണ്ടറിനും വിരിക്കാം, പക്ഷെ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇത് ഇത്രയും റേറ്റ് കൊടുത്ത് ഞാനോ വീട്ടിൽ വിരിക്കുന്നതിനേക്കാൾ നല്ല പ്രീമിയം മാർബിൾ വിരിക്കുന്നതിനേക്കാൾ. ഇത് പിന്നെ നമ്മൾ കിച്ചൺ ടോപ്പിന് അങ്ങനെ ചിലവർ ചോദിച്ചു വരുന്നത് അങ്ങനെ വൈറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെ ഇതൊക്കെ ബ്ലാക്കിൽ കുറച്ച് ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് കിച്ചൺ ടോപ്പിന് വേണ്ടിട്ട് തന്നെ നമ്മൾ ഒരു മാറ്റ് ഫിനിഷ് ആണ്. ആഹാ, മാറ്റിന്റെ ഗ്ലോസി ഉണ്ട് അല്ലേ. ഇത് മാറ്റിന്റെ ഗ്ലോസി ബാക്ക് സൈഡില്, ഗ്ലോസി വരുമ്പോ നമുക്ക് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഗ്ലോസിൽ. പിന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ നേരിട്ട് വന്നിട്ട് ചൂസ് ചെയ്യണവരുണ്ട്. ഇപ്പൊ ഫാമിലി ആയിട്ട് വരണെങ്കിൽ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എപ്പോഴൊക്കെയാ വരേണ്ട സമയം ഒക്കെ എങ്ങനെയാ? നമ്മൾ 9 to 7 ആ സമയത്ത്. സൺഡേ ഓഫ് ആണോ? നേരത്തോടെ വരാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കോൾ ചെയ്യാലും പുതിയൊരു ഇത് കോട്സ് എന്ന് പറയും, മാർബിളിന്റെ ഡസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതാ. ഓ, കോട്സ് കിച്ചൺ കൗണ്ടറിന് ഇപ്പൊ കൂടുതൽ ഒരു മോഡേൺ കിച്ചണിന് കൂടുതൽ പോകുന്ന ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ അപ്പൊ ഇത് വരുമ്പോ ഈ ഡസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോ അതിന് എന്തെങ്കിലും പ്രോബ്ലംസ്? കാരണം ഇത് നാച്ചുറൽ അല്ലല്ലോ. നാച്ചുറൽ ഡസ്റ്റ് പൊടി വെച്ചിട്ട് നാച്ചുറൽ ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കണതാണെന്ന് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്യുന്ന അതാണ് അല്ലേ. പിന്നെ ഇതൊക്കെ നമുക്ക് ഗ്രാനൈറ്റിൽ വരുന്നതാണ്. ഗ്രാനൈറ്റിൽ കുറെ കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റികളുണ്ട്. അപ്പൊ അത് ശരിക്കും കാണാൻ ഇതിനൊന്നും അങ്ങനെ വെള്ളം ഒഴിക്കേണ്ടതല്ലേ. മാർബിളിന് മാത്രമേ വെള്ളം ഒഴിക്കേണ്ടാവൂ. ഓൾറെഡി ചെയ്തിട്ട് വരുന്നതായതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പാറ്റേൺ നിന്നത് ഇത് ഐസ് വൈറ്റ് എന്ന് പറയും, രാജസ്ഥാന്റെ ആണ്. ഇതും നമുക്ക് എന്താ പറയാ, അത്രയും ഉറപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാരണം വേറൊരു കെമിക്കലോ സംഭവം ഒന്നുമില്ല, പക്കാ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള. ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ടല്ലോ. ഈ ഗ്രാനൈറ്റിന്റെ ഇതിലേക്ക് വരുമ്പോ ഇതിന്റെ ഡിസൈന് കണക്കായിട്ടുള്ള പേരാണ് കൊടുക്കുക. മാർബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ കോറി, ഈ കോറി ഏത് ആ നാടില് ഏത് കോറിയാണ് ആ നാട്ടില് അതിന്റെ പേരാണ് മാർബിളിൽ വരിക. മോർച്ചാൻ എന്നുള്ളൊരു സ്ഥലമാണ്, ആ സ്ഥലത്തില് കോറിയിൽ നിന്ന് എടുക്കുമ്പോ ആണ് മോർച്ചാൻ എന്ന കല്ലിന് വരുന്നത്. ഇതില് കൂടുതലും ഇതിപ്പം പേള് പേള് പോലെ ഉണ്ടോ, ബ്ലാക്ക് പേള് എന്നതിന്റെ പേര്. ചെറിയ ചെറിയ വൈറ്റിന്റെ ഒരു ഇത് കാണുമ്പോൾ അതില് ബ്ലാക്ക് പേള് എന്ന കൂടുതലും അങ്ങനെയാണ് വരിക. ഇതിപ്പം ഡെസേർട്ട് ഗ്രീൻ എന്ന് പറയാം, ഒരു ഗ്രീന് ഇതല്ലേ, ഒരു ഗ്രീനിഷ് ചെറുതായിട്ട് ഷേഡ് വരുന്നുണ്ട് അല്ലേ. ഇത് ഇത് ഇതിന്റെ ഗ്ലോസി ആണ്, അതിന്റെ തന്നെ ഒരു ലെതർ ഫിനിഷ്. അതിന്റെയും പറയുക ഇത് അല്ല, ഇതിന്റെ ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഗ്രീനിന്റെ ലെതർ ഫിനിഷ്. കാരണം ഇവിടെ ചില ആർക്കിടെക്ചേഴ്സ് ഒക്കെ അവരെ കളർ തീമും കൊണ്ട് ചില ആൾക്കാർ വരും. അപ്പൊ അതിന് പിന്നെ ഇത് നമ്മൾ കൊറിയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂല പൊട്ടൽ അങ്ങനത്തെ സംഭവമൊക്കെ വരും, അങ്ങനെ ഡാമേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കില്ലേ. പക്ഷെ ഇത് നമ്മൾ ഇതിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു പാറ കല്ലാണ്. ഇത് ഈ കല്ല് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കൊറിയർ മൈൻസ് നിന്ന് എടുക്കുന്നതാണ്. എടുക്കുന്ന സമയത്ത് ചില സമയം ഇങ്ങനെ പൊട്ടാനും ചാൻസ് ഉണ്ടാവാം, കാരണം കല്ലാണല്ലോ. നമ്മളിങ്ങനെ പൊട്ടുവാണെങ്കിൽ അത് ഇവിടം വരെ നമ്മളെ മെഷർമെന്റിൽ വിടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മെഷർമെന്റിൽ ഉൾപ്പെടുത്തില്ല അങ്ങനെ വരുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാനൈറ്റിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്, അടിപൊളി കളർ. ഇതൊക്കെ നല്ലതാണല്ലോ. നല്ല ഫോറസ്റ്റ് ബ്ലാക്ക് എന്ന് പറയും. ഈ ഫോറസ്റ്റ് ബ്ലാക്കിന്റെ ഗ്ലോസി ഇപ്പം കണ്ടെയ്നറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ലെപ്പോത്ര എന്ന് പറയും. ലെപ്പോത്ര എന്ന് പറയുന്നത് ഒരു ഗ്രിപ്പ്. അതെ, ഇത് മെയിൻ സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പുമേ അങ്ങനെ സ്റ്റെയറിലൊക്കെ ചെയ്യുന്ന ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഗ്രിപ്പുള്ള അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്, മാറ്റ് ഫിനിഷിംഗ്.
ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഒക്കെ നമുക്ക് ഓഫർ പ്രൈസിനാണ് കിട്ടുന്നത്. കൂടുതൽ ഈ ലെതർ, ബ്ലാക്ക് ലെതർ ആണ് അധികം സ്ഥലത്തും കാണാറ്. ഇതൊരു ലെതറാ ഗ്രിപ്പ് കിട്ടുന്നത്, പക്ഷെ ഇതാണ് അധികം ഷോറൂമിൽ കാണല്. അതിന്റെ വൈറ്റ് ലെതർ അതാ അവിടെ. ഇതിന്റെ സെയിം വൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് കൊണ്ടുവന്ന് വൈറ്റ് എവിടെയാണ് ഇതല്ലേ. അപ്പൊ നടന്ന് കാണാണെങ്കിൽ ഇഷ്ടംപോലെ കാണാനുണ്ട്. പിന്നെ കാണുമ്പോൾ ഗ്ലോസി പോലെ ഉണ്ടാവും, ലെതർ ആണ്, അത് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു ഗ്രിപ്പ് ഉണ്ടെന്ന് അല്ലേ. ഓക്കെ, അപ്പൊ ഗ്രാനൈറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ആയി. നമുക്ക് ഇനി മാർബിളിലേക്ക് ഒന്ന് കടന്നല്ലേ. മാർബിൾ ആകെ രണ്ടു മൂന്നെണ്ണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ഏരിയ കിച്ചൺ കൗണ്ടറിന്റെ ബ്ലാക്ക് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പ്യുവർ വൈറ്റ് ജെറ്റ് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ ബ്ലാക്കിൽ നിന്ന് പല പല ഐറ്റംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്പോക്സി കേറിയതും പ്യുവർ നാച്ചുറും എല്ലാം വരുന്നതും മിക്സ് ആയിട്ട് വരുന്ന ഐറ്റംസ്. അതൊക്കെ കറക്റ്റ് സൈസിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുന്നതാണോ? ഈ കിച്ചൺ ടോപ്പ് പല പല സൈസ് ആയിരിക്കുമല്ലോ, 5 അടി, 8 അടി, 7 അടി, അപ്പം പല പല സൈസിൽ ഇവിടെ ഐറ്റംസ്. അപ്പൊ ഇതൊക്കെ ഫുൾ ബ്ലാക്ക് മാത്രമായിട്ട് ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബ്ലാക്കിന്റെ ഒരു ഏരിയ, അവിടെ കട്ട് പീസ്. ചിലവര് ഈ ഉള്ളില് സ്റ്റയറിന് 1/3 അങ്ങനെ 3/1 4/1 നിറച്ച് ചില ആൾക്കാർ ചോദിച്ചു വരും. അപ്പൊ അത് ആ ഏരിയയില് കട്ട് പീസും അങ്ങനെ ഉണ്ട്. ആ സൈഡ് അല്ലേ അവിടെ. ഓക്കെ ഓക്കെ. കട്ട് പീസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തത്. ഇപ്പൊ ഈ ചെറിയ എമൗണ്ടിനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കൊറിയർ അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? എങ്ങനെയാ അത്? ഫ്രീ തന്നെയല്ലേ? എങ്ങനെ അല്ല, ഇപ്പൊ പുതിയതായിട്ട് വീട് പണിയിലില്ല. ഇപ്പൊ പണ്ട് കഴിഞ്ഞോട്ട് ഉള്ളവരെന്ന് വെച്ചാൽ പണ്ട് ഇപ്പൊ എന്റെ വീട് എന്നൊക്കെ പറയുമ്പോ 25 കൊല്ലം മുന്നത്തെ ഒരു ഇതാണ്. അപ്പൊ അന്നൊക്കെ പറയുമ്പോ ഇതൊന്നും നമുക്കത് ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. അന്ന് അന്ന് അറിവില്ല എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടത് എന്താ. ഇപ്പൊ എന്ന് പറയുമ്പോ അത് മെയിന്റനൻസ് ചെയ്യേണ്ട ഒരു വിധം ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു റിനോവേഷന്റെ ഒരു ചിന്തയാണെങ്കിൽ നമുക്ക് കുറച്ച് ആ ഡിസ്റ്റൻസ് ഇപ്പൊ ലോങ് വെച്ച് നോക്കുമ്പോ. ഇപ്പം നിങ്ങളിപ്പോ ട്രിവാൻഡ്രം ആണെങ്കിൽ ഒരു 100-200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോ നമുക്കൊരു മിനിമം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ട് ഈ ഡെലിവറി കൊടുക്കണമെങ്കിൽ. അപ്പൊ പുതിയ വീടൊക്കെ ആണെങ്കിൽ ഫ്രീ ഡെലിവറി ഉറപ്പാണ്, അതിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അത് 1000 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 1500 ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, മിനിമം 1000. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് മാർബിളിലേക്ക് ഒന്നും കടന്നാലോ. മാർബിളിന്റെ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല ഇല്ല, ഇത് കാണാൻ ഇപ്പൊ നിങ്ങൾ നേരത്തെ മാർബിൾ കണ്ടത് ഈ കണ്ടെയ്നറിന്റെ ഇപ്പറയുള്ള ഒരു ഭാഗം നിങ്ങൾ കണ്ടത്. അതെ, ഇതേപോലെ അപ്പുറം ഉണ്ട് ഒരു സെക്ഷൻ. അവിടെയും ഡിസൈൻസ് ഉണ്ട്, പക്ഷെ ഒക്കെ ബേസ് വരുന്നത് വൈറ്റ് ആയിരിക്കും. വൈറ്റിലായിരിക്കും ഈ ഡിസൈൻസ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ മാർബിളിന്റെ കണ്ടന്റ് കാൽസ്യമാണ്, അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ്നെസ്. കാൽസ്യമാണ് നമ്മളെ ഹെൽത്തിനൊന്നും കൂടി. ഈ മാർബിൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹെൽത്തിനും കൂടി നോക്കിയിട്ടാണ് എല്ലാവരും അത് യൂസ് ചെയ്തത്. നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിന്റെ പാദം അങ്ങനെ കറക്റ്റ് ആയിട്ട് മുട്ടണം. അതെ, ചില ഈ ടൈല് ഇപ്പൊ തണുപ്പിലെ ഏരിയയിലൊക്കെ ടൈല് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ തണുപ്പ് വന്ന ഈ വിന്റർ സീസണിലൊക്കെ ചിലവർക്ക് വേദന ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. വാദത്തിന്റെ അസുഖം, വേദന, നടക്കാൻ പറ്റില്ല. അവരൊക്കെ ഈ ചെരുപ്പ് യൂസ് ചെയ്തിട്ടാണ് ആ സമയത്തുണ്ട്. പക്ഷെ ഇതിന് ആ ഒരു വിഷയം വരുന്നില്ല മാർബിളിന്. പിന്നെ ഇതിന് ഭയങ്കര ഒരു ചെറിയൊരു തണുപ്പ് ഉണ്ട് ഇതിന്. എന്നാ പോലും അങ്ങനെ ചൂട് സമയത്തൊക്കെ നല്ല ഇതായിരിക്കും അല്ലേ. ഇതൊക്കെ വിരിക്കും. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് നോക്കിയാലോ പോയിട്ട്. കാരണം കണ്ടെയ്നർ നിറയെ ഗ്രാനൈറ്റ് ആണ്, നമുക്ക് എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലും വൈറ്റും ഇത് രണ്ട് ഡിസൈൻ ആണോ ഇരിക്കുന്നത്? ഇത് രണ്ട് ഡിസൈൻ ആണോ? ഇതിപ്പോ നമ്മളൊരു ക്ലയന്റിന് ഇപ്പം നമ്മള് മെഷർമെന്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിന്റെ പോളിഷ് പീസ് ജസ്റ്റ് ആ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് വെച്ചില്ലോ. ഇത് നമ്മളെ ഓൺലൈനില് നമ്മള് മലപ്പുറമുള്ള ഒരു കസ്റ്റമറാണ്, അവരെ കെയർ ഓഫിൽ 7-ാമത്തെ കസ്റ്റമറാണ് ഇതിപ്പോ. അതാണ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരാനുള്ള മെയിൻ ഒരു റീസൺ നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്. കാട്ടുമാട എന്നുള്ള ഒരു ഗ്രൂപ്പിനോടുള്ള ഒരു വിശ്വാസമാണ്. ഇതിപ്പോ നമ്മള് ഒരു ഡിസൈൻസ് കാണാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരണം അല്ലേ. അതിന്റെ ഡിസൈൻ ഇവിടെ ഉണ്ട്. അളക്കുന്ന സമയത്ത് മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് എടുത്തു വെച്ചത്. ഓക്കെ, അപ്പൊ ഇത് 7-ാമത്തെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് 7-ാമത്തെ അവരെ കെയർ ഓഫിൽ 7-ാമത്തെ കസ്റ്റമർ ആണ് ഇപ്പൊ അവർക്ക് ഇതും ഓൺലൈനിൽ നമ്മള് അളന്ന് കൊടുക്കണതാണ് അല്ലേ. ഓക്കെ, ഇന്നിത് ലോഡ് ചെയ്യേണ്ടതാണ്, പക്ഷെ ഇന്ന് കണ്ടെയ്നർ വന്നതുകൊണ്ട് നാളത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ സ്ഥലം വരുന്നത്? മലപ്പുറം മഞ്ചേരി എന്ന് പറയും. മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ആടെ പുതിയൊരു വീട് അല്ലേ. അപ്പൊ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കിടക്കാം നമുക്ക്. കാരണം നടന്ന് കാണാൻ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. കളർ എന്ന് വെച്ചാൽ വൈറ്റിൽ തന്നെ നല്ല നല്ല ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു ഏരിയ നിങ്ങളിപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചത് അപ്പുറമുള്ള ഒരു ഏരിയ. അപ്പുറത്തെ സൈഡ് അല്ലേ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം നമുക്ക്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോ എന്താ? ഇതൊക്കെ മോർവേഡ് എന്ന് പറയും, പ്ലെയിൻ വൈറ്റും മോർവേഡ് എന്ന് പറയും. ആ ഞാൻ ഇതാ ഡിസൈൻ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇത് വൈറ്റ് മോർവേഡ്. മോർവേഡ്. ഓക്കെ,
ഓരോരോ കല്ലിന്റെ പേരല്ലേ. ഒന്നത് അവിടെ ഓപ്പൺ ചെയ്തിട്ട് കൈ നോക്കണേ. ഓക്കെ, പിന്നെ ഇതാണ്, ഇത് ജാക്കേ മോർച്ചാനാന്ന് പറയും. ഓരോന്നിനും ഓരോന്നിനും പേരുണ്ട് കേട്ടോ. ഓടി ഓടി വായോ, നല്ല കുറെ കുറെ കാണാൻ പറ്റുള്ളൂ, നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ. എന്താ പേര് പറ എനിക്ക്? നിങ്ങളുടെ പേര് വേണ്ടോ എനിക്ക്? ഓക്കെ ഓക്കെ, ഇതിപ്പോ ഇയാൾക്ക് പോയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ഇനി ഡിസൈൻ ഇനി വേണമെന്ന് പറയുകയാണെങ്കിലോ. ഈ മാർബിളിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓരോ ഡിസൈനും യുണീക്ക് ആണ്. എന്തുകൊണ്ട് ഇത് സോൾഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു 2-3 weeks കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽ ആവശ്യമുള്ളൂ. ഓക്കെ, പക്ഷേ ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും തന്നെ സോൾഡ് ചെയ്ത് വെക്കും, വേറെ ആർക്കും കൊടുക്കുന്നിട്ട് അഡ്വാൻസ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ 2550 ബാലൻസ് 1100 ഇവിടെ ഇപ്പം ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് പുതിയ ഡിസൈൻസ് അത് ബാലൻസ് ഇവിടെ കൊടുക്കുന്നതാണ് അവരുടെ. അങ്ങനെയല്ല, അവർ ഈ ലോട്ട് ടോട്ടലി 2550 ഉണ്ട്. അതില് അവർക്ക് ഈ കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം 1100 ഇവിടെ ഉണ്ട്. ഇനി 1100 ഇവിടെ ഉണ്ട് കസ്റ്റമേഴ്സിന് സാധനം. ഇവിടെ ഉണ്ട്, സേഫ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ആവശ്യം പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അല്ലേ. പിന്നെ വെറൈറ്റികൾ എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ആണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും വെള്ളം ഒഴിച്ച ആ ഡിസൈൻസ് ശരിക്കും ഈ പോളിഷ് ചെയ്ത പോലെ ഇങ്ങനെ കറക്റ്റ് എടുത്ത് കാണിക്കും അല്ലേ. പിന്നെ പോളിഷ് എന്നൊക്കെ പറയുമ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ ഒരു 1 day ചിലവേണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പോളിഷ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ വിരിച്ച് കഴിഞ്ഞാലും അപ്പം തന്നെ പോളിഷ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി? അല്ല, അത് നമ്മൾ ആ ലൈൻ സമയത്ത് അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ്. ഒരു പ്രീമിയം മെറ്റീരിയലാണ് ഇത്. മോർവേഡ് നല്ല ഡിസൈനില്ല, ഒരു ഇടയ്ക്ക് ഒരു ഗ്രീനൊക്കെ പോയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിൽ നമുക്ക് റേഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ 65 to 250 റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. അത് പിന്നെ എപ്പോഴും ഡിസൈൻസ് മാറിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഇത് പുതുമയായിട്ട് വേറെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് പണിയുടെ സമയത്ത് നമ്മളിപ്പോൾ ഒരു 1500 square feet എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഒരു കുറച്ചുകൂടി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ സർവീസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 7 customer കണക്റ്റഡ് ആയി വരാനാണ് നമ്മുടെ സർവീസ്. അതാ ചോദിച്ചത്, എന്നുവെച്ചാൽ 1500 square feet കറക്റ്റ് പക്ക അതിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആ സെയിം ഡിസൈൻ വരാണെങ്കിൽ അത് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ ഡിസൈൻസ് ഒരുപാട് ഉണ്ട്, വെറൈറ്റീസ്. എനിക്കും കാണണം എന്ന് ഇനി ആഗ്രഹം ഉണ്ട്, എനിക്ക് കൊണ്ട് കാണിക്കും, ഞാൻ റെഡിയാണ് കാണാൻ. വെറൈറ്റീസ് ഉണ്ട്, മോർച്ചാനയിൽ ഗ്രീനിഷ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ. വെയിറ്റ് ഉണ്ട്, ഓ അടിപൊളി. ഇതിലിടയ്ക്ക് ഗ്രീനും ആ ഒരു ബ്രൗണും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ. ശരി ശരി, ഈ ഫുള്ള് സെയിം ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇരിക്കുന്നത് മൊത്തം, ഈ സ്റ്റോക്ക് മൊത്തം അല്ലേ. ഓക്കെ, അതും നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് സിമിലാരിറ്റി. നമ്മൾ നേരത്തെ നമ്മളെ ഓണർ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഈ പോളിഷ് പീസ് മാത്രമേ കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഈ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതിൻ്റെ സിമിലാരിറ്റി ഒരിക്കലും 100% മാർബിളിൽ കിട്ടില്ല, എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ അതിൽ 90% സിമിലാരിറ്റി കിട്ടുന്ന സാധനം നമ്മൾ എടുക്കുക. ഓക്കെ, അവിടുന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ക്വാളിറ്റി ചെക്കർ ഉണ്ട്. 3 checking process കഴിഞ്ഞിട്ട് ഇവിടെ എത്തുക. ആദ്യം മൈൻസ് നിന്ന് എടുക്കുമ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്കിംഗ് ഉണ്ടാവും, പിന്നെ കേറ്റലും ഇറക്കലും എന്നുള്ള വേറൊരു അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടേക്ക് എത്താനായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോഴും ഈ ഒരു ചെക്കിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക്. മാർബിൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഈ പോളിഷ് പീസ് കാണുന്ന പോലെയോ അല്ല അങ്ങനെയായിരിക്കും. ഇപ്പൊ ഇത് നിങ്ങൾ സാമ്പിൾസ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത് മൊത്തം പോളിഷ് ചെയ്ത പീസാണോ? ഈ വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളതൊന്നും പോളിഷ് ചെയ്യാത്തത് അല്ല. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇതിന്റെ കളർ എന്താന്ന് എങ്ങനെയാണ് പാറ്റേൺ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് സാമ്പിൾ നമ്മൾ ചെയ്തു വെച്ചേക്കണതാണ്. അപ്പൊ അങ്ങനെ കുറേ ഉണ്ട്. ഇനിയും ഡിസൈൻസ് മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു ഡിസൈൻസ് ആണ്. ബേസ് വൈറ്റ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല. അത് കാലാകാലം ഉണ്ടാവും. 20 years കഴിഞ്ഞാലും 30 years കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ഈ മോർവേഡ് മോർച്ചാന എന്നൊക്കെ പറഞ്ഞത് ഇതാണോ മോർവേഡ് എന്ന് പറയുന്നത്? ഇത് ജെകെ മോർച്ചാന എന്ന് പറയും. അടിപൊളി ഡിസൈൻസ് കേട്ടോ, ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ബാക്ക് സൈഡ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതെന്തിനു നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ കാരണം, ഒരു കസ്റ്റമേഴ്സിന് ഇതിന് എല്ലാവരും ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ടാവും ഓരോ ലോട്ടിനും. അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ
ഈ പാറ്റേൺ ജോയിന്റ് ചെയ്യുന്നത് കാണണല്ലോ, കണക്ട് ആവുന്നത് കാണണം, ഇങ്ങനെ രണ്ടായിട്ട് വെക്കുന്നത്. അപ്പൊ ആ ജോയിന്റ് അവിടെ കറക്റ്റ് പാറ്റേൺ എങ്ങനെയാ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, കണ്ടിന്യൂഷൻ എങ്ങനെയാ വരണെന്ന് അറിയാൻ വേണ്ടിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരു പ്രീമിയം മെറ്റീരിയലാ. ഇതെന്താ പ്രീമിയം എന്ന് പറയാനുള്ള കാരണം? കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി, ഒരു ഇതിപ്പോ പോളിഷ് ചെയ്ത് വീട്ടിൽ വിരിച്ചു കഴിഞ്ഞാല് ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കില്ല, അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ. 80 വർഷം കഴിഞ്ഞാല് ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇനി ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ അടുത്തത് അടുത്ത ഡിസൈൻ ആണ് ഇത്. അപ്പൊ ഇതിന്റെ ശരിക്കും ആ ജോയിന്റ് ഒക്കെയാണ് കാണേണ്ടത് മെയിൻ ആയിട്ട് കേട്ടോ. ജോയിന്റിലാണ് കറക്റ്റ് ആ ഒരു നമുക്ക് എങ്ങനെ വിരിക്കും. പിന്നെ ഇത് വിരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ നോക്കിയാ മതി, കാട്ടുമാണ് മാർബിൾസ്, അത് ആ പേരിലാണ് യൂട്യൂബ് ചാനൽ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാം ഓരോ വീടിൻ്റെയും വിരിച്ചത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട ഇവരോട് അയച്ചു തരാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കില്ല അങ്ങനെ വീടിന്, അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ മാർബിളുടെ വേണോ ഗ്രാനൈറ്റ് വേണോ, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ? മാർബിള്, ഗ്രാനൈറ്റ്, പിന്നെ കിച്ചൺ സിങ്ക്, അങ്ങനത്തെ ഐറ്റംസ്. ആ ഓക്കെ ഓക്കെ, അതൊക്കെ ഉള്ളിലത്തെ ഒരു പോർഷനിലായിരിക്കുന്നത്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ വന്നത് ഇതാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മാർബിൾസ്. ഇനിയും ഡിസൈൻസ് ഒന്ന് കാണിക്കോ, ചോദിച്ചു ചോദിച്ചു കാണിക്കണത് എന്താ ചെയ്യാ. നല്ല ടൊറന്റോ റോയൽ ബ്രൗൺ, ഓ എളുപ്പമല്ല അല്ലേ, നല്ല വെയിറ്റും ഉണ്ട് ഇപ്പത്തേക്ക്. ഇത് കുറച്ച് ബ്രൗണിഷ് ഒരു ഷെയ്ഡ് കൂടുതൽ, ഗ്രീനും ഉണ്ട് മിക്സ് ആയിട്ട്, പല പല ഡിസൈൻസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ എല്ലാത്തിലും നിന്ന് എന്തൊക്കെ യൂണിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ വിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ പോരാ അല്ലേ. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഉള്ള വീട്ടിൽ ലാസ്റ്റ് ബഡ്ജറ്റ് കുറവ് ഉള്ള ഒരു സമയമായിരിക്കും ഈ ഒരു ലാസ്റ്റ് ഫ്ലോറിംഗിന്റെ സമയത്ത്. ആ സമയത്താണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു EMI നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാ? വയനാട് ജില്ലയിൽ പനമരം കൂളിവയൽ എന്ന് പറയും. പനമരാണ് മെയിൻ ടൗണ്, അതിൽ കുറച്ച് 2 കിലോമീറ്റർ ഇപ്പുറം കൂളിവയൽ എന്ന് പറയും. കൂലി അത് വയനാട്ടിൽ കേട്ടോ. അപ്പൊ ഇവിടെ 25% ഡിസ്കൗണ്ടിൽ എന്ന് വെച്ചാൽ പുറമേ നമുക്ക് കിട്ടണേക്കാളും എന്തുകൊണ്ടും നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂര് കിടക്കുന്ന ഞാൻ അവിടെ നിന്ന് ഈ വയനാട്ടിൽ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് അല്ലേ. തൃശ്ശൂരൊക്കെ ഇഷ്ടം പോലെ ഷോറൂം ഉണ്ട്, ഗ്രാനൈറ്റിന്റെ ആയാലും മാർബിളിന്റെ ആയാലും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തത എന്തോ ഉണ്ട് ഇവിടെ തോന്നി. പിന്നെ അതൊന്നുമില്ലല്ലോ, ഒരു പേര് കേട്ടതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ വീട്, അവര് മൊത്തം ഫ്ലോറിങ് ഇവിടെയാണ് ചെയ്തത്. അപ്പൊ കുറച്ച് യൂണിക് ആണെന്ന് തോന്നി. ഇതുകൊണ്ടാണ് കേട്ടോ നമ്മള് ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് എവിടേക്ക് വന്നിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളുടെ മൊത്തത്തിൽ. ഓരോ ഇനി എന്തെങ്കിലും ഒരു ടിപ്പ് എന്തെങ്കിലും ഒന്ന് പറയാം ആസ് എ മാനേജർ. ഇപ്പൊ ഇത്ര കൊല്ലായി ഇവിടെ നിൽക്കുന്നു. നേരത്തെ നമ്മളെ പാർട്ണർ പറഞ്ഞ പോലെ, റസീം പറഞ്ഞത് പോലെ, ഒരു വീട് എടുക്കുമ്പോ ഇത് 1 time എടുക്കുന്നതാണ്. നമ്മള് നമ്മളൊരു സ്വപ്നമാണല്ലോ നേരത്തെ മാഡം പറഞ്ഞത്, വലിയൊരു സ്വപ്നമാണ് നമ്മുടെ സ്വപ്നം. വീട്, വാഹനം, ജോലി ഇതൊക്കെയാണ് അതിലത്തെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ്. ഒരു വീട്ടിൽ കട്ടിലുണ്ടാവും, കടക്കുണ്ടാവും, സോഫയുണ്ടാവും, ഇനി കിച്ചൺ കൗണ്ടർ ഉണ്ടാവും, പാത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ടാവും. എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഫ്ലോറിങ് ഫുൾ ടൈം, അത് കടക്ക പോലും നമുക്ക് കടക്കേണ്ട സമയമാകുമ്പോൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലോറിങ് ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു മെറ്റീരിയലാണ്. നമ്മൾ കടക്കയിലേക്ക് പോകണമെങ്കിലും ഫ്ലോറിങ്ങിലൂടെയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും റേറ്റ് കൂടുതൽ എന്താ പറയുക, നല്ല ലോ ക്വാളിറ്റി എടുക്കാതെ നല്ല മെറ്റീരിയൽ, ഹെൽത്തി, നമ്മൾ ഹെൽത്തിന് ബെനിഫിറ്റ് ആകുന്ന ഒരു മെറ്റീരിയൽ. കാരണം ചെറിയ കുട്ടികളൊക്കെ ഈ കെമിക്കലുള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഈ ഏഞ്ഞു പോകുമ്പോൾ ഈ ബ്രീത്തിനൊക്കെ പ്രശ്നം വരും. പക്ഷെ നമ്മളത് അറിയാതെ എന്തുകൊണ്ടാണ് ഓൺ ദ സ്പോട്ടിൽ വരുന്നൊരു പ്രോബ്ലം അല്ല ഇത്. ഇത് കുറേ കാലം നമ്മൾ ഈ കെമിക്കൽ എന്ന് യൂസ് ചെയ്ത് കൊണ്ട് വരുമ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പിന്നെ വരും. അതെന്തായാലും അതങ്ങനെ ആ അതുകൊണ്ട് അപ്പം നമ്മൾ ഈ ഫ്ലോറിംഗ് മെറ്റീരിയൽ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്നാൽ കുറച്ച് ക്വാളിറ്റി ഉള്ളത് എടുക്കണം. കാരണം അത് പറയാൻ കാരണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സമയമാകുമ്പോൾ ഇത് എടുക്കേണ്ടി വരും. അതെ, ആ സമയമാകുമ്പോഴത്തേക്ക് ഇവർ ബാക്കിയുള്ളതിനൊക്കെ പൈസ ഇങ്ങനെ പോയി പോയി അവസാനം ടൈറ്റുള്ള സമയത്തായിരിക്കും ഈ മെറ്റീരിയലേക്ക് ഇറങ്ങാം. അപ്പം ആ ടൈറ്റ് ആയതുകൊണ്ട് അവരൊരു ലോ ക്വാളിറ്റിയോ ഇവിടെ നിന്ന് ഒപ്പിച്ച് അങ്ങനെ ജസ്റ്റ് ചെയ്ത് വെക്കും. അത് ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് 1 time പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു സോഫയോ അല്ലെങ്കിൽ ഒരു TVയോ ലോക്കൽ എടുത്തിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ മാറ്റാം, ചേഞ്ച് ചെയ്യാം. അതൊരു കൊല്ലം രണ്ടു കൊല്ലം കൂടുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാൻ ഒരു വീടെടുക്കുന്ന പണിയുണ്ട്. രണ്ടാമത് ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും പൊളിച്ച് മാറ്റി വീട്ടിലുള്ള സാധനങ്ങൾ പുറത്ത് വെച്ച് വീണ്ടും ഫിക്സ് ചെയ്ത് അപ്പം എടുക്കുന്ന സമയത്ത് ഒറ്റ സമയം എടുക്കും. നല്ല സാധനം നിന്ന് എടുക്കാം, അതിൽ ക്വാളിറ്റി നോക്കണം, നമ്മൾ ഹെൽത്ത് നോക്കണം. ഹെൽത്ത് നോക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അതെപ്പോഴും ശ്രദ്ധിക്കണം.
പിന്നെ എല്ലായിടത്തും നിന്നും ഇവിടെ റേറ്റ് കുറവിന് കിട്ടുന്നതിൻ്റെ റീസൺ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ വൺ ടൈം, നമ്മളിപ്പോൾ രാജസ്ഥാനിന് മാർബിളിൻ്റെ ഒരു ഹബ്ബാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വീട് പണിയെന്ന് വെച്ചിരിക്കാം, ആ പോവാ രാജസ്ഥാനിലേക്ക് എല്ലാവരും കൂടി. ഒന്നാമത്തെ ടൈം ഭയങ്കരമായിട്ട് നഷ്ടമാണ്. നമ്മൾ ഇവിടുന്ന് അവിടെ വരെ പോകണം, അത് സ്പെൻഡ് ചെയ്യണം, അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം, അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനൊരു ടൈം സ്പെൻഡ് ചെയ്യണത് വേറെ. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഇത് വൺ ടൈം എക്സ്പെൻസ് ആണ് നമ്മുടെ. ഈ വൺ ടൈം എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കുമ്പോൾ നമുക്ക്, നമ്മൾ വിചാരിക്കും നമുക്ക് ഹോൾസെയിൽ റേറ്റിനാണ് കിട്ടണം, ഒരിക്കലും അല്ല. അതിൽ അവർ എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ അത് ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അന്ന് തന്നാൽ പോലും ഇത് കറക്റ്റായിട്ട് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ അതിലും അവർ രാജസ്ഥാൻകാർ ഉടായ്പ് കാണിച്ചിട്ടായിരിക്കും നമുക്ക് തരാം. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വയനാട്ടിൽ, ഇവരും എടുക്കുന്നത് രാജസ്ഥാനിൽ നിന്ന്. പക്ഷേ അവരതൊരു ബിസിനസ്സായിട്ട് എടുക്കുന്നത് കൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ അല്ലെങ്കിൽ മാസം മാസം അവർ എടുക്കുന്നത് കൊണ്ട് അവർക്ക് റേറ്റ് കുറവിന് 25% ഒക്കെ ഡിസ്കൗണ്ട് അവിടെ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ആ റേറ്റ് കുറവ് നമ്മുടെ ആൾക്കാരിലേക്ക് കൊടുത്തുവിടുക? അല്ല, അങ്ങനെ തന്നെയല്ലേ, റേറ്റ് കുറവിന് തരില്ലേ, ഒന്നും വേണ്ടല്ലോ. നിങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞത്? അതെ അതെ, തീർച്ചയായും ആ തൃശ്ശൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പേര് വെളിപ്പെടുത്തണില്ല, കാരണം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സൗകര്യമായിരുന്നു. അപ്പോൾ ഡിസ്കൗണ്ടിന് ഉപരി നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രീമിയം ഐറ്റംസ്, പ്രീമിയം മെറ്റീരിയൽസ് വേണമെന്ന് വെച്ചാൽ പോന്നോ എവിടേക്ക്? വയനാട്ടിലേക്ക്, കാട്ടുമാട്ടം അല്ലേ. അത് കൂടാണ്ട് കണ്ണൂരും ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു പാസ് ചെയ്ത് തന്നത് ഇത്രയും നേരം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.